ഹലോ ഹായ് നമസ്കാരം. നമ്മൾ പൊതുവേ സിനിമകളൊക്കെയാണ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഡോക്യുമെൻ്ററീസിനെ കുറിച്ച് ഞാൻ അധികം നമ്മുടെ ചാനലിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു ഡോക്യുമെൻ്ററി സീരീസ് കണ്ടിട്ട് ഡോക്യു സീരീസ് കണ്ടിട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമായി പോകും എന്ന് തോന്നിപ്പോയി. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്കാർ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത ഹൗസ് ഓഫ് സീക്രട്സ് എന്ന് പറയുന്ന ഡോക്യു സീരീസ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ഞാൻ ന്യൂസിലൂടെയൊക്കെ വായിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കതൊരു അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ഏകദേശ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒത്തിരി പെർസ്പെക്റ്റീവുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു 11 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും ഒക്കെ കൃത്യമായി വിലയിരുത്തി പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ അതിനെ അവതരിപ്പിച്ചു എന്ന് തോന്നി. അതൊരു വലിയ പോസിറ്റീവാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രണ്ടാമത്തെ പോസിറ്റീവ്, ഇത് ഒറിജിനലാണ്, ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡൽഹിയിൽ നടന്നൊരു കാര്യമാണ്, പക്ഷെ അപ്പോൾ പോലും നമ്മുടെയൊക്കെ കുടുംബ സാഹചര്യങ്ങളിലും വളരെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരാൾ പരമാധികാരിയായി മാറുന്നതും കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട കോൺവെർസേഷൻസും കുടുംബങ്ങൾ തമ്മിലുണ്ടാവേണ്ട കോൺവെർസേഷൻസും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ഇതിൽ ഈ അഭിനേതാക്കൾ എന്ന് പറയാനൊന്നുമില്ല, കാര്യം ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഈ ഡോക്യു സീരീസിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ ചെയ്തേക്കുന്നത് ഹെവി ആയിട്ടാണ്. കാരണം ഇതിലെ ഓരോ സംഭവങ്ങളും വിവരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ മ്യൂസിക് ഇല്ലെങ്കിൽ പോലും ഒരു ഫീലുണ്ട്. പക്ഷേ ആ ഫീലിനെ എൻഹാൻസ് ചെയ്ത് ശരിക്കും നിങ്ങളിത് ഇത്രയും ഇൻറ്റൻസ് ആണ് ഈ വിഷയം എന്ന രീതിയിൽ അവതരിപ്പിക്കത്തക്ക ഒരു ലെവലിലേക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് വിഷ്വൽസ്, അവരതിൻ്റെ സ്റ്റോറിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടൈം ലൈനിങ് ഉണ്ടല്ലോ, അതായത് കൃത്യമായി ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് പറയുന്ന ആ മൊത്തത്തിലുള്ള ആ പ്ലാനിങ് ആ സെറ്റപ്പ് അതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ കണ്ടിരിക്കേണ്ട നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യു സീരീസാണ് ഹൗസ് ഓഫ് സീക്രട്സ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.